നമസ്കാരം. അഴിമത് കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പശ്ചിമബംഗാൾ വ്യവസായ മന്ത്രി പാർത്ഥ ചാറ്റർജിയുടെ സുഹൃത്തും നടിയുമായ അർപ്പിത മുഖർജിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ അനധികൃത സമ്പത്ത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. 21.2 കോടി രൂപ, 54 ലക്ഷം രൂപയുടെ വിദേശ കറൻസി, 74 ലക്ഷം രൂപ മൂല്യമുള്ള ആഭരണങ്ങൾ എന്നിവയാണ് അർപ്പിത മുഖർജിയുടെ ടോളിഗഞ്ചിലെ ഫ്ളാറ്റിൽ നിന്ന് കണ്ടെടുത്തത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രാഥമിക പരിശോധന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. 8 ഫ്ളാറ്റുകളാണ് അർപ്പിതയുടെ പേരിലുള്ളത്. വെള്ളിയാഴ്ച രാത്രി മുതൽ ബാങ്ക് ഉദ്യോഗസ്ഥരെ ഏർപ്പെടുത്തിയാണ് പണം എണ്ണി തിട്ടപ്പെടുത്തിയത്. എന്നാൽ പൂർത്തീകരിക്കാനാവാത്തതിനെ തുടർന്ന് ശനിയാഴ്ച ഉച്ചയോടെ കൂടുതൽ നോട്ടെണ്ണൽ യന്ത്രങ്ങൾ എത്തിച്ചു. എണ്ണൽ രാത്രിയും തുടരുകയാണെന്നും മൊത്തം തുക ഉയർന്നേക്കാമെന്നും ഇഡി സൂചന നൽകി. ഇഡി കണ്ടെടുത്ത പണം കൊണ്ടുപോകാനായി റിസർവ് ബാങ്ക് പ്രത്യേക ട്രക്കും 20 ഇരുമ്പ് പെട്ടികളും അർപ്പിതയുടെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. അധ്യാപക നിയമനത്തിൽ പല തട്ടുകളായാണ് തുകയുടെ കൈമാറ്റം നടന്നിരുന്നതെന്ന് ചോദ്യം ചെയ്യലിൽ അർപ്പിത വെളിപ്പെടുത്തിയെന്നാണ് ഇഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന. റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളെ സമീപിക്കുന്ന ഇടനിലക്കാരൻ തുക കൈപ്പറ്റി സ്വകാര്യ വ്യക്തിയെ ഏൽപ്പിക്കുകയും ഇത് സർക്കാർ ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങി മന്ത്രാലയത്തിലെ ഉന്നതർക്ക് കൈമാറുകയുമായിരുന്നു പതിവ് എന്നാണ് വെളിപ്പെടുത്തൽ. ഒരു ദിവസത്തോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ശനിയാഴ്ച വൈകിട്ട് 6 PM വീട്ടിൽ നിന്ന് അർപ്പിത മുഖർജി ഇഡി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത്. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എല്ലാം ഗൂഢാലോചനയാണ്, BJP കളിയാണ്, അർപ്പിത മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. അർപ്പിതയുടെ വീട്ടിൽ നിന്ന് പണക്കൂമ്പാരം കണ്ടെത്തിയതിന് പിന്നാലെ മന്ത്രി പാർത്ഥ ചാറ്റർജിയും അർപ്പിതയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞു. മുഖ്യമന്ത്രി മമതാ ബാനർജി അർപ്പിതയുമായി കുശല പ്രശ്നം നടത്തുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. അർപ്പിതയുടെ ഫ്ളാറ്റിൽ മന്ത്രി പാർത്ഥ മിക്കവാറും സന്ദർശനം നടത്തിയിരുന്നത് ഫ്ളാറ്റ് സമുച്ചയത്തിലെ ജീവനക്കാരി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. അതേസമയം അധ്യാപക നിയമന അഴിമതി കേസിൽ ഇഡി അറസ്റ്റ് ചെയ്ത പശ്ചിമബംഗാൾ വ്യവസായ മന്ത്രി പാർത്ഥ ചാറ്റർജിയുടെ ചോദ്യം ചെയ്യൽ നീളും. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ചികിത്സ തേടിയ സാഹചര്യത്തിലാണ് നടപടികൾ നീളുന്നത്. ആശുപത്രി വിട്ടാൽ ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ തീരുമാനം. 2 ദിവസമാണ് ചോദ്യം ചെയ്യലിനായി കോടതി ഇഡിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം. മന്ത്രി പാർത്ഥ ചാറ്റർജിയുടെ സഹായി അർപ്പിത ചാറ്റർജിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത രേഖയിൽ മന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന രേഖകൾ ഉണ്ടെന്നാണ് ഇഡിയുടെ വാദം. അതേസമയം രാഷ്ട്രീയ പ്രേരിത നീക്കമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ആവർത്തിക്കുന്നത്. അടുത്ത അനുയായിയായ അർപ്പിത മുഖർജിയുടെ വസതിയിൽ നിന്ന് 20 കോടി രൂപയുടെ നോട്ടുകൾ കണ്ടെടുത്തതായിരുന്നു പാർത്ഥ ചാറ്റർജിക്ക് കുരുക്കായത്. ഇതിന് പിന്നാലെയാണ് വീട്ടിൽ ഇഡി റെയ്ഡ് നടത്തിയതും പാർത്ഥയെ അറസ്റ്റ് ചെയ്തതും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.